ഇത് നമ്മള് സോപ്പൊടിയല്ലോട്ട് ഉണ്ടാക്കിയാണോ? ഐശ്വര്യ നിങ്ങൾ നാച്ചുറൽ ആയിട്ട് കണ്ടല്ലേ, ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും രാസവളങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടോ? ഇതൊരു പച്ചക്കറി സംശയമൊക്കെ കാണുമായിരിക്കും. കണ്ടല്ലോ ക്യാരറ്റ്, നിങ്ങൾക്ക് നേരിട്ട് കാണാം. കണ്ടോ ക്യാരറ്റിന്റെ വലുപ്പം കണ്ടല്ലോ നിങ്ങൾ. അത് ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അല്ലേ? അല്ലേ, ശരിയല്ലേ, കാണിച്ചു തരാം. ഡിഫറൻസ് ഉണ്ടോ നീളം? നമ്മൾ ഇങ്ങനെ വേണം ജീവാമൃതം യഥാർത്ഥമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾ അതുകൊണ്ടല്ലേ അടുത്ത് വന്നേ? കേട്ടോ, ആ കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചാണോ വന്നേ? കൈ ടച്ച് ചെയ്യ, കൈ ടച്ച് ചെയ്യ, മണത്ത് നോക്കിയോ. അല്ലേ, ഒരു ബല ഉണ്ട്. ഹായ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നൈപുണ്യ കോളേജിലെ നിരവധി സ്റ്റുഡന്റുകളാണ് ഇവിടെ നമ്മളെ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജൈവവിള കൃഷിയിലൂടെ തന്നെ ഇവരെ അറിയുകയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്കൂൾ ഇവിടെ നമ്മുടെ വീട്ടുവളപ്പിലെത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗശൂന്യമായ കുപ്പികൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്നാണ് ഏറ്റവും വ്യത്യസ്തമായ രീതിയിലുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് മണ്ണിനെയും മനുഷ്യനെയും വിഷം നൽകാതെ കൃഷി ചെയ്യുക എന്നൊരു പ്രത്യേകതയും കൂടെ ഈ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തേതമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ജീവാണുക്കളെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം നമ്മുടെ മണ്ണിനുള്ള പി എച്ച് കൺട്രോൾ, അസിഡിറ്റി എന്നിവയെ കുറയ്ക്കാനും കൂടുതൽ ഗുണമേന്മയായിട്ട് കായ്കൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ജീവാമൃതം ഉണ്ടാക്കുന്നത്. ഈ ജീവാമൃതത്തിലൂടെ ലക്ഷത്തിൽപരം ജീവാണുക്കളാണ് നമ്മുടെ ഭൂമിയിലേക്ക് നമ്മുടെ മണ്ണിന് ആവശ്യമായി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കോളേജിൽ വന്ന പിള്ളേരെ നമുക്കൊന്ന് സ്റ്റുഡൻസിനെയും അതിൻ്റെ പ്രിൻസിപ്പളെയൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് പരിചയപ്പെട്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ചേർത്തലെ കുറച്ച് നേച്ചർ ക്ലബ്ബിലെ മെമ്പേഴ്സാണ് ഞങ്ങളെല്ലാവരും. അപ്പം ചേട്ടൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു ജൈവ കൃഷി വളർത്തിയെടുക്കണം, അത് പുതുതലമുറയ്ക്ക് അത് അവരെ പഠിപ്പിച്ചെടുക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടാകുകയും അതിനോട് അനുബന്ധമായി നമ്മൾ ഈ ഒരു ഏരിയ സെർച്ച് ചെയ്യുകയും ഇവിടെ വരികയും ഇത് പഠിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ 100 ലിറ്ററിന്റെ ജീവാമൃതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ലൈവായിട്ട് തന്നെ ഈ കുട്ടികളുടെ മുന്നിൽ നിന്ന് കാണിക്കുന്നത് തന്നെ. വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. നമുക്ക് വേണ്ടത് നല്ല പച്ച ചാണൻ. നമ്മൾ ഉണ്ടാക്കുന്നത് ഓൾറെഡി 100 ലിറ്ററിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 10 കിലോ പച്ചച്ചാണം വേണം, 10 ലിറ്റർ യൂറിൻ വേണം, ഗോമൂത്രമാണ് വേണ്ടത്, പിവർ സാധനം വേണം. നമുക്കതുപോലെ തന്നെ ശർക്കര 2 രീതി നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. നമുക്ക് വേണം നല്ല മറയൂർ ശർക്കര വേണം, എന്ന് പറഞ്ഞാൽ ഇടിച്ച കല്ലിനിടിച്ച പൊട്ടാത്ത ഒരു സൈസ് ശർക്കരയാണ്. അതുപോലെ നമുക്ക് വേണ്ടത് ഇതിനകത്ത് നല്ല മുതിര പൊടിച്ച് വേണം. മുതിര പൊടിച്ച് വേണമെന്ന് വെച്ചാൽ 2 കിലോ വേണം. അതിൽ പയർ യൂസ് ചെയ്യും. ഏറ്റവും നല്ല മണ്ണിൻ്റെ സൂക്ഷ്മജീവികൾ വർദ്ധിക്കുന്ന നല്ല മുതിരയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല എക്കൽ മണ്ണ് അഥവാ നമ്മൾ മേൽമണ്ണ് എന്ന് പറയാം, അത് നമുക്ക് ഒരു പിടി വേണം. ആ മേൽമണ്ണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം, ഇതാണ് മേൽമണ്ണിൻ്റെ ഒരു വ്യത്യാസം. ആദ്യം അടി ചെയ്യുമ്പോൾ യൂറിനാണ് 10 ലിറ്റർ. അത് നമ്മൾ നേരെ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പൊ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നതാണ്, അതായത് നമ്മുടെ മുതിര പൊടിച്ചത് 2 കിലോ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഒരുപക്ഷെ നമുക്കിത് നേരിട്ട് നമുക്ക് ഇടാൻ പറ്റും, പക്ഷേ അത് അങ്ങനെ കാണിക്കുമ്പോൾ അത് ഫേക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും കയ്യേ പറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് എളുപ്പത്തിൽ. കാരണം ഇത് നേരെ ഇതിനകത്തോട്ടല്ല ഇട്ട് ഓസ് നമ്മൾ ഈ കിടപ്പുണ്ട് വെള്ളം ഒഴിക്കും, പക്ഷെ അതുകൊണ്ട് നമുക്കൊരു റിസൾട്ടും കിട്ടത്തില്ല. കൃഷി എന്നൊരു വിഷയം, കൃഷി എന്നുള്ള സംസ്കാരവും മനസ്സിലാക്കുന്ന നല്ല രീതിയിലുള്ള ഇങ്ങനെയുള്ള ചെറിയ ഒരു ടിപ്സ് എന്ന് വേണേൽ പറയാം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ കൂടി വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരമായ കാര്യം തന്നെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒഴിക്കുക, ഇത് തന്നെ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ, കണക്കായിരിക്കും അതിനകത്ത് കാണത്തുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടും. അപ്പം ഇത് നമ്മൾ ഏകദേശം നമ്മളിങ്ങനെ നോക്കുകയാണ്, ഒരു തരി പോലും ഇല്ലാത്ത രീതി നമ്മൾ നല്ല രീതി എടുത്താലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇതിപ്പോ ഇത് ഇനി നമ്മൾ നേരെ ആഡ് ചെയ്യുകയാണ്. നമ്മൾ ഇങ്ങനെ വേണം ജീവാമൃതം യഥാർത്ഥമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി. നേരിട്ട് തന്നെയുള്ള ചാണകം വേണം, അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന 10 കിലോ ചാണകം. അപ്പൊ നേരിട്ട് ചാണകം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മളെ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. ഗ്ലൗസ് ഉപയോഗിക്കേണ്ട ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. നമ്മൾ 10 കിലോ എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഒരു അളവാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനുശേഷം ഈ ചാണകം ഒന്ന് ഡൈലൂട്ട് ചെയ്യണം. നമുക്ക് നേരിട്ട് വേണം ഇട്ട് കൊടുക്കാം, എങ്ങനെ വേണം നമുക്ക് ചെയ്യാവുന്നത്. അപ്പം ചാണകം കറക്റ്റായിട്ട് ഡൈലൂട്ട് ചെയ്യുക. ഇവിടെ നിൽക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരുമാതിരിയൊക്കെ ഒരു മുഖത്തൊക്കെ ഒരു വന്ന് കിടക്കാം. ഈ അതായത് ഇത്രയും ഗ്ലാമറുള്ള ഒരു ചേട്ടൻ നിന്ന് ചാണകം വരെ കൊടുക്കുക, ആ ഒരു എക്സ്പ്രഷൻ ഇവരുടെ മുഖത്ത് എനിക്ക് കാണാം. പക്ഷേ എങ്കിലും നമ്മൾ അവർക്കൊന്ന് പഠിക്കാൻ വേണ്ടി, കുട്ടികൾക്കൊന്ന് പഠിക്കാൻ വേണ്ടിയാണ് കോളേജിലെ സീനിയർ
സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവർക്കൊന്ന് നല്ല രീതിയിൽ പിശ് പഠിക്കാൻ വന്നപ്പോൾ കണ്ടോ, ഇത് നമ്മൾ ഈ ചാണകം ഇങ്ങനെ ഡൈലൂട്ട് ചെയ്യണം. പിന്നെ അതിനെ ചെറിയ പിശിടൊക്കെ വരും, അതൊക്കെ ഒന്ന് പതിനെ മാറ്റുക. അതിനുശേഷം നമ്മൾ നേരെ ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. ഇല്ല പതിനെ വരത്തുള്ളൂ, ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ചെറുതായിട്ടുള്ള സാധനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താലേ കിട്ടത്തുള്ളൂ. അതായത് നമ്മുടെ തോട്ടത്തിൽ ഒരാളെ നിർത്താതെ നമ്മൾ തന്നെ ചെയ്യണത് തെക്കൻ മണ്ണാണ്. അപ്പൊ ഇത് നമ്മുടെ ഇതുണ്ട്, നമ്മൾ എന്ത് ഒരു പിടി മണ്ണ് മതി. ആ മണ്ണ് ഇതുണ്ട്, ഇങ്ങനെ ഇച്ചിരി വെള്ളം ഒന്ന് തളച്ചു കൊടുക്കുക. ഇതുണ്ട്, അത് ഇങ്ങനെ ഒന്ന് ചെയ്യുക. എല്ലാം ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. നേരെ ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ശർക്കര. ഒന്ന് രണ്ടോ മൂന്നോട്ട് പൊട്ടിച്ചാൽ മതി, കാരണം നമ്മുടേത് ആ ഡൈലൂട്ട് ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് അതിന്റെ റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ മറയൂർ ശർക്കര ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മുടെ ജീവാമൃതത്തിലോട്ട് ഇപ്പൊ എല്ലാ രീതികളും നമ്മൾ ആഡ് ചെയ്യും. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലേ. അപ്പൊ ഓൾറെഡി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒന്ന് ആഡ് ചെയ്യണം. അതിനുശേഷം എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്ന് നിറച്ചു. അപ്പൊ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയുള്ള പരിപാടി നിങ്ങൾ ലൈവായിട്ടാണ് കാണിക്കണ്ടോ, നിങ്ങൾക്കത് പ്രയോജനപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്, മനസ്സിലായല്ലോ. നാച്ചുറലായിട്ട് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാനുള്ളവർക്ക് ഫ്രണ്ടി വന്ന് കാണാം കേട്ടോ, നാച്ചുറലായി. ഇത് നമ്മള് സോപ്പൊടിയിലോട്ട് ഉണ്ടാക്കിയാണോ ഐശ്വര്യ? നിങ്ങൾ നാച്ചുറൽ ആയിട്ട് കണ്ടല്ലേ. സോപ്പ് ഓൾറെഡി ഇതിന്റെ ഫെർമെന്റേഷൻ എങ്ങനെ നടക്കുമെന്നായിരിക്കും ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത്. ഇത് ഓൾറെഡി ഉണ്ടല്ലോ, ഇത് നമ്മളിപ്പോ ഉണ്ടാക്കിയിരിക്കുന്ന ഒറിജിനൽ ആയിട്ടുള്ള ജീവാമൃതമാണ്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, എല്ലാവരും അകന്നു പോകുമായിരുന്നു, കാരണം ഈ ചാണാന്റെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ എല്ലാവരും അടുത്ത് വരുന്നത് എന്താണെന്നറിയത്തില്ല. ഓ, ചാണാന്റെ മണം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ അതുകൊണ്ടല്ലേ അടുത്ത് വന്നു കേട്ടോ. ആ കൈ കാണിച്ച്, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചാണോ വന്നെ? കൈ ടച്ച് ചെയ്യ, മണത്ത് നോക്കിയോ. നമ്മളേല് ചാണാനൊക്കെ ഉപയോഗിച്ച എന്താണ്, നല്ലൊരു സുഗന്ധമല്ലേ വരുന്നത്? ആണോ നോക്കിയോ, സംശയമുണ്ടോ നോക്കിയോ. ചാണാൻ വല്ല മണത്ത് നോക്കിയോ. ഭൂമിയും മരുന്ന് രീതിയിലല്ലേ, ഒരു പച്ച മരുന്ന് മണത്തോ. ഇതൊരു പച്ച മരുന്ന്, പച്ച മരുന്ന് നോക്കണം. നിങ്ങൾ മണത്ത് നോക്കണം, നമ്മൾ ചാണാനം ഉപയോഗിക്കും. മണമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഏതാ ഒരു പച്ച. അപ്പൊ ഇതിന്റെ പെർമെന്റേഷൻ നടക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് വലത്തോട്ട് മാത്രം ഇളക്കും, ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കാവുള്ളൂ. കേട്ടോ, ഇത് ഇങ്ങനെ ഇളക്കും. ഇല്ല, ഒരു കമ്പോസ് ചെയ്യുക കണ്ടോ, ഇത് ഇങ്ങനെ ചെയ്യാവുള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്യേണ്ട പരിപാടിയാണ് ഇത്. അത് രാവിലെ തന്നെ ചെയ്യണം, അതുപോലെ വൈകിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു ദിവസം രണ്ട് നേരം കറക്റ്റായിട്ട് രീതി ചെയ്താലേ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ഒരു സൈഡിലോട്ട് മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കലക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ജീവികളെല്ലാം നശിച്ചു പോകും. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യം ഇതിങ്ങനെയാണ്. ഇതാണ് പെർമെന്റേഷൻ നടക്കുന്ന ഒരു പ്രധാന വഴികൾ. ഇപ്പൊ ഇതിങ്ങനെ ഡയലോട്ട് ഇച്ചിരി സ്പീഡ് വരും, നിങ്ങൾ നോക്കിക്കണം. നല്ല രീതിയിൽ പല കൂടുതലായിട്ട് പൊങ്ങും, അങ്ങനെ ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് സ്വയം അറിയാനായിട്ട് ഒക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ലൈവായിട്ടല്ലേ ഇപ്പൊ ഇത് കണ്ടേ? അപ്പൊ അതിനുശേഷം ചെയ്യുന്ന കാര്യം കണ്ടേ, അത് സ്റ്റോപ്പ് ചെയ്തേരാം. അതിനുശേഷം ചെയ്യുന്നത് ചണക്ക കെട്ട് മാത്രം മൂടാവുള്ളൂ, ഒരിക്കലും പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. ഇതുണ്ടോ, ഇങ്ങനെ മൂടി നമുക്ക് കെട്ടി വെക്കാം. മഴയുണ്ടെങ്കിൽ മാത്രം അത്യാവശ്യം ഒന്ന് പൊതിഞ്ഞ് കെട്ടിയാൽ മതി. ഇപ്പൊ നമുക്ക് വലിയ പിള്ളേർക്ക് വേണ്ടി കാണിക്കാൻ സാധനം, ഞാൻ അതിനകത്തൊക്കെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് വൈകിട്ട് ഒന്നുകൂടെ എടുത്തിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്യണം. വൈകിട്ട് എടുത്ത് പിറ്റേസും രാവിലെ ആകുമ്പോൾ നല്ല പത കണക്കത് നിറഞ്ഞിരിക്കും. ഞാൻ അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയൊന്നും ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തും. ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാണ് രണ്ടു ദിവസം മുന്നേ, കാരണം ഒന്നാമത്തെ കാര്യം മൂന്ന് ദിവസം മുന്നേ മൂന്ന് ദിവസത്തിന് മുകളിലോ അഞ്ച് ദിവസമോ ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ജീവമാർഗം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ തെങ്ങിനൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. അത് നമ്മൾ ചെടികൾക്കും പച്ചക്കറികളും ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് മാത്രമേ, നേർപ്പിച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ. അതുപോലെ നെൽച്ചെടികൾക്ക് ഉപകാരപ്പെടും. ഏലം, മുന്തിരി, ഈ റബ്ബർ എല്ലാത്തിനും ഉപയോഗപ്പെടും. അതിന് 10 ലിറ്റർ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്.
നല്ല പ്രശ്നമല്ലേ സാധനം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഇതിന്റെ വിളവും കൂടെ എടുക്കുവാണ്. അപ്പൊ നമ്മളെ സ്കൂളിലെ സ്റ്റുഡൻസ് വന്ന് ഇതിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജീവാമൃതം ഉണ്ടാക്കുന്ന കാര്യങ്ങളും മറ്റ് അല്ലെ കാര്യങ്ങളും എല്ലാം ഒരുമാതിരി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ചെറിയൊരു വിളവും കൂടെ ഇവരെ കൊണ്ട് എടുപ്പിക്കുകയാണ്. ഇവർക്ക് ഇത് എന്താണ് സംഭവം എന്ന് ഇവർ മനസ്സിലാക്കണം. അതായത് ജൈവവളം ഉത്പാദിപ്പിച്ച് കൃഷി ചെയ്തിട്ട് ഒരു കീടബാധയില്ല, നല്ല നല്ല ആഹാരം നമുക്ക് കഴിക്കണം. അപ്പൊ കച്ചവടം എല്ലാം കച്ചവടം പഴുത്തും എല്ലാം പറിക്കും. ഇവിടുത്തെ ഒരു പച്ചമുളകിന്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഡിഫറൻസ് ഉണ്ടോ? നീളം പച്ചമുളക്. ഒരുപാട് വെണ്ടയുണ്ട്, അതുപോലെ തന്നെ വഴുതനയുണ്ട്. അങ്ങനെ കുറച്ച് വിളവ് കൂടെ നമുക്ക് എടുക്കണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്തിയാ അതിനെ മാറിയിരിക്കുന്നത്? നമുക്ക് ഇത് ഇതുണ്ട്, ഇത് ഇങ്ങനെ എടുക്കുന്നുണ്ടോ? കണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ നിങ്ങളില്ലേ, ഇത് നമ്മുടെ ഉപയോഗശൂന്യമായ കുപ്പിയല്ലേ. ഇത് നിങ്ങൾ തന്നെയല്ല ലൈവായിട്ട് വെള്ളം എടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് പരിസ്ഥിതിക്ക് ദോഷമാണ്, ഇത് പൊതു സ്ഥലങ്ങളിൽ കിടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ തന്നെ ഇത് കൃഷി യോഗ്യമാക്കാം കേട്ടോ. തീർച്ചയായിട്ടും സക്സസ് ആവും. ഞാൻ വേണം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാവേ ആയിട്ടില്ല. ഇതിപ്പോ നമ്മള് വട്ടവളയിലൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ, അതുകൂടെ ഓർത്താണ് പ്രദേശത്ത് അല്ലെ. ഇത് കാറ്റ് വരുന്നതാണോ? നിങ്ങൾക്ക് ഒരു സംശയമൊക്കെ കാണുമായിരിക്കും. ചിലപ്പം കണ്ടല്ലോ, നിങ്ങൾ ഇനി ഇല്ല എന്നൊന്നും പറയരുത് കണ്ടോ. നിങ്ങൾ ഇത് തന്നെ നിങ്ങൾ തന്നെ എടുത്തോണം ഇതൊക്കെ കണ്ടോ. അത് വരുന്നതേ ഉള്ളേ, ആകുന്നേ ഉള്ളു കണ്ടോ. അതെ കണ്ടല്ലോ, അതെ പറിച്ചോ, കുഴപ്പമില്ല പറിച്ചോ. നിങ്ങൾ പറിച്ചെടുത്തോ കണ്ടോ. അതെ സ്പ്രെഡ് ചെയ്ത് വരുന്നേ ഉള്ളു കണ്ടോ. ഒരു വിഷാംശമില്ല നമ്മൾ കൊടുത്ത ജീവാമൃതം അല്ലെ. നിങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും വളരെ നിഷ്പ്രയാസം ചെലവ് ഒരുങ്ങി ചെയ്തിരുന്നെ. ഒരുപടി മത പറഞ്ഞ ഒരുപടി മണ്ണ് മതി, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ അതായി കഴിയുമ്പോ അടുത്ത തായി വന്ന് കണ്ടോ ഇടയുടെ ബൈൻഡപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നൈപുണ്യ കോളേജിൽ നിന്ന് വന്ന നമ്മുടെ പ്രിയ സഹോദരിമാര് എന്ന് പറയാം, നമ്മുടെ കുഞ്ഞനുജത്തിമാരാണ്. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കൃഷിയും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. അവർ സ്കൂളിലോട്ട് ഇതുവരെ ക്ഷണിച്ചിട്ടില്ല, തീർച്ചയായിട്ടും ക്ഷണിച്ചാൽ അവിടെ ചെന്നെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രായോഗികമായ രീതിയിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ എനിക്കൊരു സംശയം ഇവിടെ വന്നപ്പോൾ ഈ കൊച്ചിന് എന്തോ പറയാനെന്നു തോന്നുന്നു, എന്താണെന്ന് അതുകൂടെ ഒന്ന് കേട്ടാൽ. എന്റെ പേര് സാന്ദ്ര എന്നാണ്. ഞങ്ങൾക്ക് കൃഷിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇദ്ദേഹത്തിന്റെ ഓരോ കൃഷിയുടെ രീതികളും വളം ചേർക്കുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം മനസ്സിലായി. അപ്പൊ ഞങ്ങൾക്ക് ഇത് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കീടനാശിനി അടിക്കാത്ത ഒരുപാട് പച്ചക്കറികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം അറിയാൻ പറ്റിയ സന്തോഷം. കാരണം ഞങ്ങൾക്ക് ഇതിൽ പുതിയ അറിവാണ്. സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ നേച്ചർ ക്ലബ്ബിൽ അംഗങ്ങളാണ് വിദ്യാർത്ഥികളെല്ലാം. അപ്പം വലിയൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇവിടെ വന്നത്. കാരണം നമ്മുടെ കോളേജുകളിലും ഇത്തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, വരുന്ന ഒരു തലമുറയെ ഒരു ജൈവകൃഷി എങ്ങനെ അവരുടെ വീടുകളിലൊക്കെ എന്താ പറയുക ചെയ്യാം എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കമലേഷിയെ പോലുള്ള വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഭകളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു അറിവുകൾ വരുന്ന ഒരു തലമുറയ്ക്കും വലിയൊരു ഉപകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ കേരളത്തിൽ ഒരുപാട് വീടുകളിൽ ഇത്തരത്തിലുള്ള ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും അതിലൂടെ നമുക്ക് കേരളത്തിലെ രോഗത്തെ നമുക്ക് വിമുക്തമാക്കാനും സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്ര അറിവുകൾ കമലേഷ് ചേട്ടന് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് വിദ്യാർത്ഥികളുടെ പേരിലും കോളേജ് മാനേജ്മെന്റിന്റെ പേരിലും.